ഒരു കന്നിമാസ പുലരിയിൽ വൃളീന കഠോരമാം പിഞ്ചു ഹൃദയമേ മലീന മാസ്മര സഞ്ചി മൃഗങ്ങളെ കന്നിമാസത്തിലെ ശ്വാനപ്രഭുക്കളെ കുൽസിത പ്രാണമഗന്ധരസ്വപ്നമേ കന്നിമാസത്തിലെ ശ്വാനപ്രഭുക്കളെ കുൽസിത പ്രാണമഗന്ധരസ്വപ്നമേ കുൽസിത പ്രാണ മഗന്ധര സ്വപ്നമേ 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 സ്വപ്ന സ്വപ്നമേ 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 കുട്ടിക്ക് അറിയില്ല, തീർച്ചയായിട്ടും അറിയില്ല. എന്നാ നോക്ക്. മനസ്സിലായില്ല? എന്റെ വള ഞാൻ അറിയാതെ നിങ്ങളെ അവരത്ത് പണയം വെച്ചിട്ട് അതിന് പലിശ അടയ്ക്കാതെ നാളെ ലേലം ചെയ്ത് പോകുന്നതിന്റെ നോട്ടീസ്, ബാങ്കിൽ നിന്ന് അയച്ച നോട്ടീസ്. എന്താ തല ഉലുക്കുന്നേ? ഇതെനിക്ക് എന്തെടുത്തു തരും? നിന്റെ ഒരു വളയല്ല പോയിട്ടുള്ളത്. നാളെ ലേലം ചെയ്യാൻ പോകുന്നത് എന്റെ ഒരു വള. അങ്ങനെ എന്റെ എത്ര ആഭരണങ്ങൾ അർജുനായിട്ട് കൊണ്ട് പണയം വെച്ചിട്ടുണ്ട്. എന്റെ താലിമാല ഉൾപ്പെടെ താലി ഉൾപ്പെടെ കൊണ്ട് പണയം വെച്ചേക്കല്ലേ. താലി പണയത്തിനാണെങ്കിലും ഞാനില്ലേ മോഹനവല്ലി. എന്നിട്ട് എന്ത് പ്രയോജനം അർജുനേട്ടാ? നിങ്ങൾ ജീവിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം? എനിക്ക് ആ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? അല്ല, അതിന് പിന്നെ അമ്മ ചെയ്യുന്നില്ലേ എനിക്ക് പകരം? നാളെ ഉണ്ടോ നിങ്ങൾക്ക് പറയാൻ? അമ്മയുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുന്ന അർജുനേട്ടാ? അത് പിള്ളേര് വലുതാവും. സോറി അർജുനേട്ടാ, ഭർത്താവാണെന്ന് മറന്ന് ഞാനൊന്ന് ചെയ്തോട്ടെ? അർജുനേട്ടൻ ജോലിക്ക് പോയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളു ഇതൊക്കെ. അത് മാത്രം പറയരുത്. അതെന്താ ജോലിക്ക് പോയാല്? എനിക്ക് ശരിയാകത്തില്ല മോനോലി. എനിക്ക് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥയെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല മോനോലി. സർക്കാർ ജോലി കിട്ടുക എന്ന് പറയുന്ന അത്ര ചില്ലറ കാര്യമില്ല അർജുനേട്ടാ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സർക്കാർ ഓഫീസുകളിൽ പോയി കഴിഞ്ഞാലേ മോനോലി, കൈക്കൂലി, അഴിമതി, സ്വജനപക്ഷപാതം ഇതെല്ലാം കൊണ്ട് അങ്ങും 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 മൂർത്തിഭാവായിരിക്കുക. അപ്പൊ ആ ഒരു അവസ്ഥയിൽ എന്നെ പോലുള്ള ഒരു കവിക്ക് അത് താങ്ങാൻ പറ്റത്തില്ല മോനോലി. പറഞ്ഞ മനസ്സിലാകാത്ത. ഓഫീസിൽ പോകുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. ഞങ്ങളുടെ ഓഫീസിലെ രാധാമണി പലപ്പോഴും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. ഇറങ്ങിപ്പോ വീട്ടിൽ നിന്ന്. എന്നും എന്റെ അമ്മയല്ലേ ഇവിടെ നിങ്ങളെ ശപിച്ചു വിടുന്നേ. ഇന്ന് ഞാൻ ശപിച്ചു വിടുക, നിങ്ങൾ മുടിയോലോട്ട് എവിടെയെങ്കിലും പോയി തൊളയും. ഞാൻ തിരിച്ചു വരത്തില്ല. പോയി തരാമോ?
ഡാഡി നാട് വിട്ട് കാണുന്നാണ്. ഈ കലാകാരന്മാരൊക്കെ മനസ്സ് നൊന്ത് കഴിഞ്ഞാൽ നാട് വിടാറാണല്ലോ പതിവ്. എരണം കേട്ടവനെ, പോരുന്നാ കൊണ്ടൊന്നും പറയാടാ. എവിടെ പോടിയോ അവന്? എനിക്കെങ്ങനെ അറിയാം? നീ അല്ലേ അവനെ ഇറക്കി വിട്ടത്? വിടുന്നിട്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലല്ലോ. നീയാണോ തീരുമാനിക്കുന്നത്? ഞാനാ തീരുമാനിക്കുന്നത്. എന്റെ വള കൊണ്ട് പണയം വെക്കുമ്പോ ആലോചിക്കണേ. ഓ, അതെന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വളയാണോ? അത് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വളയാ. അത് ശരി, ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചെണീപ്പിച്ചോണ്ട് ചോറില്ലെന്ന് പറയാണോ? വന്നാണോ? ഞാനൊരു പഴഞ്ചൊല്ലി പറഞ്ഞതാ, ഈ ചെറുക്കൻ പറഞ്ഞു വരാൻ. ചെറുക്കനോ? അല്ലെ, സാറ് പറഞ്ഞു. എന്തിനാണ് വിളിച്ചു വരട്ടെ? എന്റെ മടിയില്. ഓ, ആടെ വിളിച്ചു വരുത്താനാണ് എന്നെ വിളിച്ചത്? നിങ്ങൾ അങ്ങോട്ട് നോക്കി വിളിച്ചാ പോരെ. കവിയെ ഇറങ്ങി അതെ ഇവരെ ഇവിടെ തിരക്കുന്ന. അർജുനേട്ടൻ ഇവിടെ ഇല്ല, രാവിലെ ഇറങ്ങി പോയതാ. അത് എവിടെയെന്ന് അന്വേഷിക്കുക. ഓ, അത് ശരി. അപ്പൊ കവി ഇവിടെ ഇല്ല? ഇല്ല. എവിടെ പോയി കവി? എന്റെ അങ്കളെ അത് ചോദിക്കാൻ വേണ്ടിയില്ല ഞാൻ അങ്കളെ വിളിച്ചു വരുത്തിയത്. അതാണ് വിഷയം. ഇങ്ങനെ പോകാനുള്ള കാരണം എന്നാ? എന്റെ കമലാസന, ഇന്നലെ ഒരു നോട്ടീസ് വന്നു ബാങ്കിൽ നിന്ന്. എന്റെ വള പണയം വെച്ചിട്ടുണ്ടായിരുന്നേ, അത് നാളെ ലേലത്തിൽ പോവാന്ന്. ഞാൻ പറഞ്ഞു മര്യാദക്ക് ജോലിക്ക് പോയിട്ട് ആ കിട്ടുന്ന കാശ് കൊണ്ട് എനിക്ക് ആ വളയൊന്ന് എടുത്തു തരാൻ. അപ്പൊ എന്നോട് പറയുക, ഞാൻ ജോലിക്കും പോകത്തില്ല, എനിക്ക് വള എടുത്തു തരാൻ സൗകര്യമില്ല. അങ്ങനെയുള്ളൊക്കെ വീട്ടിൽ ഇരിക്കുന്ന എന്തിനാ? ഇറങ്ങി പോട്ടെ. ഇനി അത്രയ്ക്ക് നിർബന്ധമാണ് ആ ഫോൺ എടുത്തു വിളിച്ചാ പോരെ. ആൾ ഇവിടെ വരികയല്ലേ. അയ്യോ, ഫോൺ ചെയ്തിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? കൊന്നമ്മേ, ഫോൺ എടുക്കാത്ത സ്ഥിതിക്ക് ട്രെയിൻ അടിച്ചതല്ല. എന്തെങ്കിലും പെട്ടെന്നൊരു കാര്യം പറ, പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാലോ? അയ്യോ, അത് വേണ്ട, അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. പോലീസായി, കേസായി, ബുക്കറായി, പോലീസായി വന്ന് നമ്മൾ എല്ലാവരെയും മണക്കും. അത് വേണ്ട. അതിലും നല്ല ഐഡിയ, നിങ്ങളുടെ ഫോട്ടോ ഇവിടെ ഇരിപ്പില്ലേ, ഒരു ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അങ്ങോട്ട് അയക്കുക. ഈ ഫോട്ടോയിൽ കാണുന്നയാളെ കാണുവാനില്ല, കണ്ടു കിട്ടി ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്നതാണ്. പാരിതോഷികം നിന്റെ പോക്കറ്റിൽ ഇടാനല്ലേ? അമ്മയെ ചുമ്മാ വെക്കുന്നേ ഉള്ളൂ പാരിതോഷികം കൊടുക്കുന്നെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ ഒന്നും കൊടുക്കണ്ട, അമ്മ എന്തെല്ലാം എനിക്ക് തരാന്ന് പറഞ്ഞ് പറയുന്നു. എന്തെങ്കിലും തരുന്നുണ്ടോ? അതിന്റെ വേറൊരു പാറ്റേൺ, അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്താലോ? അതൊരു നല്ല ഐഡിയ. അങ്ങനെ ചെയ്യാം. ഡാർക്കാ, ഫോൺ എടുത്തേ. ചെറുക്കാൻ സാറ് ഫോൺ എടുത്തേ. ഈ ഫോട്ടോയുടെ അടിയിൽ, ഈ ഫോട്ടോയിൽ കാണുന്ന അർജുനൻ ബ്രാക്കറ്റിൽ കവി എന്നോട്ടിട്ടേരി. അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു മെസ്സേജ് ഇത് തന്നെ പുള്ളിക്ക് എന്നിട്ട് പുള്ളിക്ക് ഒരു മാനസാന്തരം തോന്നി തിരിച്ചു കയറി വന്നാലോ. കവി ഞാൻ പിന്നെ ഇദ്ദേഹത്തെ 3 ദിവസമായിട്ട് കാണുവാനില്ല. ചുമ്മാ കിടക്കട്ടെ, 2 ദിവസം നമ്മൾ അലീഷ ഇടുന്നല്ലേ. ഇതൊക്കെ ഒരു ട്രിക്കാണ്. കണ്ടു കിട്ടുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുകയോ നേരിട്ട് ഹാജരാക്കുകയോ ചെയ്യുക. ഈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ്സൊക്കെ മേലെ എഴുതിയിരിക്കുന്നത്. നമ്പർ മാത്രം മതിയോ, അഡ്രസ്സ് വേണ്ടായോ? അച്ചമ്മയ്ക്കൊന്നും മിണ്ടായിരിക്കാൻ പറ്റുമോ? വാ തുറന്ന മണ്ടത്തിലേ പറയത്തുള്ളൂ. അച്ചമ്മയുടെ കഴിവാണ് അടിച്ച് കിട്ടിയിരിക്കുന്നത്. മോനിയടാ, നിനക്ക് ഡാഡിയെ വേണോ? എനിക്കോ വേണം. ആ, എന്നാ എല്ലാവർക്കും അത് മെസ്സേജ് ചെയ്യാൻ നോക്ക്. ഇതും കേട്ടോണ്ടിരുന്ന ഇന്ന് നാളെ ഒന്നും നടക്കുകയില്ല. അച്ഛന്റെ അതേ കഴിവാ നിനക്കും കിട്ടിയിരിക്കുന്നത്. ഈ മെസ്സേജ് കണ്ടിട്ടാണെങ്കിൽ അർജുനേട്ടനെ കിട്ടുമായിരുന്നെങ്കിൽ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തിട്ട് പാരിതോഷികം മേടിക്കാമായിരുന്നു. രണ്ടും ഉണ്ടാ. ഞാൻ നാട് വിട്ടു പോകാൻ വേണ്ടി ട്രെയിനിൽ കയറിയതാണേ. ട്രെയിനിൽ കയറിയപ്പം അവിടെ ഒരു മഹാകവിയെ പരിചയപ്പെട്ടു. അയാള് പറഞ്ഞ് നിന്റെ ഭാര്യയ്ക്ക് നിന്നെ വേണ്ടെങ്കിലും നിന്റെ അമ്മയ്ക്ക് തന്നെ വേണം, നീ തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോന്ന. നാളെ മുതൽ ഞാൻ ജോലിക്ക് പോകും. നീ എന്താ ഈ നേരത്തെ ഇവിടെ? ഞാനൊരു സെക്കൻഡ് ഷോയ്ക്ക് വന്നതാ, ടിക്കറ്റ് കിട്ടാത്തോണ്ട് പോയിക്കോ. ഈ രാത്രി ഞാൻ ഒറ്റയ്ക്ക് പോയ റോഡ് മൊത്തം പട്ടിയത് തന്നെയല്ല, അവള് വാതിൽ ഉറക്കത്തുമില്ല. ഈ മോൻ വിളിച്ചോണ്ട് അത്യാവശ്യം വെച്ച് ഓടി ഇങ്ങ് പോന്നതല്ലേ. ആയിക്കോട്ടെ,
ഈ ഇരിക്കുന്നത് ഈ നേതയിലും ഒരെണ്ണം കാണാതെ പോവല്ലോ. അപ്പൊ എന്നെ വിളിക്കാൻ വരാം. അന്നേരം വിളിക്കാം. പോ ഇപ്പൊ പോ പോവുക. അഹങ്കാരം കണ്ടോ അവന്റെ തലേ കയറി നരങ്ങുന്ന. അർജുനൻ കവി ഇന്ന് ഓഫീസിൽ പോവല്ലേ, അത്ഭുതങ്ങൾ നടക്കുമല്ലേ, അതൊക്കെ ഒന്ന് കണ്ടിരിക്കണ്ടേ. അതിനാണ് ഞാൻ രാവിലെ പോകുന്നത്. വരുന്നു മോനവല്ലി, ആ കാലൊന്ന് മാറ്റിക്കേ. അമ്മ എന്നെ അനുഗ്രഹിക്കണം, ഞാനിന്ന് ജോലിക്ക് പോവുക. എന്നാ പെട്ടെന്ന് ഇറങ്ങി ബസ് സ്റ്റോപ്പ് വരെ ഞാനും വരാം. വേണ്ട, ഞാൻ തന്നെ പോയിക്കോളും. ഒരു ചായ ഇങ്ങ് എടുത്തു. നിങ്ങൾ ചോറും ചായയും തരാന്ന് പറഞ്ഞോ? നിങ്ങൾ വെറുതെ പറഞ്ഞാ. അപ്പൊ ചോറും ചായയും തരികയില്ല? ഇല്ല. ഓ അതിശയി, പുള്ളിയെ ബസ് സ്റ്റോപ്പ് വരെ ആയി കാണിയല്ലേ. ചായയല്ലേ വേണ്ടത്? അതെ തരാം. അതാണ് വേണ്ടത്. അങ്ങനെ കേറി വാ. അപ്പൊ ശനിയാഴ്ച വരെ ഇവിടെ ചോറും ചായയും കുടിക്കാം. ഞായറാഴ്ച പുള്ളിക്ക് അവധിക്കാണ്. അവധി ദിവസം പുള്ളിയുടെ കൊടുക്കണം. മതി, ഒരു മാസം എങ്ങനെയും കഴിഞ്ഞു കവിതകൾ വായിക്കാറുണ്ടെങ്കിൽ വീട് മൈത്രി നേരല്. അല്ല ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി നിക്കുക. വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് വരിക. വീട്ടിൽ കയറാണ്ട് മുങ്ങി നടക്കുവാണല്ലേ. അയ്യോ അല്ല, അത് ഞാൻ വീട്ടിൽ പോയായിരുന്നു. അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നു ഓഫീസിൽ പോകാൻ വേണ്ടി. അയ്യോ എല്ലാരും പറഞ്ഞു. അല്ല വേണ്ട, എന്ത് കിട്ടിയെടുക്കാനോ. അയ്യോ വേണ്ട. എന്നാ മെനെ കേട്ട ചായ ഇത്? ഇതൊക്കെയാണ് ഇവര് കുടിക്കുന്നത്. മോനോലി ചേച്ചിയെ, ഉച്ചക്ക് ഊണിന് എനിക്ക് ഇറച്ചോ മീനോ മസ്റ്റാ കേട്ടോ, അതും വറുത്തത്. ഉച്ചക്ക് ഊണിന് മീന് വരച്ചിയും എനിക്ക് മസ്റ്റാ വറുത്തത്. കഷ്ടമായത് കവിക്ക് തന്നെ പറ്റി. ഈ വീട്ടിലാണോ നിങ്ങൾ? ഞാൻ ഈ വീട്ടിലെ ആളെ പോലെയാണ്. എന്നാ ബാക്കിയുള്ളവരെ? ഏ അധികാരോ നിനക്ക്? മോനവലി ചേച്ചി, നീ വന്നത് ഇത് കണ്ടോ? ചായക്കല്ല ഇനി വാ, വേറെ ഒരു സംഭവം ഉണ്ട്, ഓടിവാ. വിടുന്നു ഒന്നും തരാൻ പറ്റത്തില്ല.
ജോലിക്ക് വന്നേച്ചാൽ സമ്മതിക്കത്തില്ല. ശരി, ഇനി ചോദിക്കട്ടെ. അയ്യോ, മോന വിളിച്ച ചേച്ചിയല്ല, കവി ഇരിക്കാൻ. ഓ, തള്ളയെ വിളിക്കുവാണോ? ഞാൻ ഇറങ്ങിയിരിക്കാം. കേറ്. ടൈം ഭയങ്കര മോശമാട്ടോ. അയ്യോ, നീ ഓഫീസിൽ പോയില്ലയോ? ആന്താ? അത് ഞാനേ ഓഫീസിൽ പോകാനായിട്ട് ബസ് കാത്തു നിന്നപ്പം രണ്ടോ അമ്മമാര് ഒന്ന് വട്ടം ചുറ്റി പിടിച്ച് പിടിച്ചോണ്ട് പോയിരുന്നു. എന്റെ ദൈവമേ, വാട്സാപ്പിൽ നമ്മൾ മെസ്സേജ് അയച്ചില്ല, കാണാനല്ലെന്നോ? അതിപ്പോഴും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. എന്തോ ചെയ്യുന്നേ? ഇനിയിപ്പോ ഓഫീസിൽ പോകാൻ സമയമില്ലമ്മേ. ഇന്നല്ലേ ചെയ്യുന്ന എന്റെ വള ആണോ? അതൊന്നും എടുത്തു തരുമോ? ഞാനോ? അതിന്റെ കുഴപ്പല്ലേ ഇവിടെ കാണിക്കുന്നത്? അങ്ങനെ എനിക്ക് അമ്മയുടെ അല്ലേ കാണിക്കും. ശരി, എത്ര രൂപ വേണം? 12,000. പലിശ എടുത്താ ലാഭോ? നിന്നോട് യോജിച്ചില്ല. എടാ കണ്ട, എന്റെ അരിപ്പെട്ടിക്കാത്തൂന്നേ ഒരു 12,000 രൂപ ഇനി എടുത്തോളൂ. ഇനി എടുക്കണം ബില്ല്. ബില്ല് 12,000 രൂപ ബില്ലും. നിന്നെ ഇനിയിപ്പോ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ലല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞിട്ട് ബാഗ് എവിടെ വെച്ചിട്ട് പോയി കളക്കി. പണയെടുക്കാൻ ഞാൻ പോവാൻ വേണമെങ്കിൽ. വേണ്ട അർജുനേട്ടാ, പണം എടുത്തോണ്ട് വരണം. ഇത് കൊണ്ടുപോയി വേറെ തരികിടെ ഒന്നും കാണിക്കരുത്. സത്യമായിട്ടും പറയാം, ചുരുക്കിത്തരാ. ഞാൻ അമ്മയുടെ കൈയും കാലും പിടിച്ചിട്ട് അത് ചെയ്യുന്നത് കേട്ടല്ലോ. മോനോലി, ഞാൻ എടുത്തോണ്ട് വരും. സത്യം. ആരെ എടുത്തോണ്ട് വരും? അല്ല, പണം എടുത്തോണ്ട് വരും. കൊണ്ടുവരത്തില്ല, എനിക്കറിയാം. നീ എന്തിനീ കൂടെ പോന്നതോളൊക്കെ? ഇനി വാട്സാപ്പിൽ കണ്ടിട്ട് ആരെങ്കിലും പിടിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ കൂടെ ഉള്ള നല്ലല്ലേ. നിങ്ങളുടെ മകനെ കാണാണ്ട് പോയിട്ട് നിങ്ങൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തോ? ഇല്ല, പകരം വാട്സാപ്പ് ഇട്ട് കഴിച്ചു അല്ലേ? വാട്സാപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ നിനക്ക് ഇതൊക്കെ പ്രചരിക്കുമ്പോ? അല്ല സാറേ, അതറിയാം, എനിക്കറിയാം. ഇപ്പൊ തെറ്റിപ്പോയെന്നുള്ളതേ ഉള്ളൂ. അത് ഞങ്ങളെ കളിക്കുമെന്നും അല്ലായിരുന്നു. അതിലിട്ടാ പെട്ടെന്ന് എന്റെ മോനിഞ്ഞ് വരുമെന്നും പറഞ്ഞുകൊണ്ട്. കേരള പോലീസിന്റെ അടുത്ത് ഇവ കളിയൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി, ഞങ്ങളവരെ പൊക്കി. കൊണ്ടുപോണോ? പിന്നെയും ഇവനെ പറ്റി ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടി. ബാങ്കിന്റെ പരിസരത്ത് നിന്ന് ചുമ്മാ കറങ്ങുന്നു, അത് സംശയാസ്പദമായ സാഹചര്യത്തിൽ. അപ്പൊ തന്നെ പൊക്കിയില്ലേ? ഇവനല്ലേ കാണാതായി പോയത്. നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടത് ഇതൊക്കെ നോക്കാൻ പോലീസിന് വേറെ സംവിധാനമുണ്ട്. അമ്മക്ക് സന്തോഷായില്ലേ? എനിക്ക് ഒരു ഉപകാരദോഷവും വേണ്ട കേട്ടോ. പക്ഷെ ഇവനെ പറ്റി ഇൻഫർമേഷൻ തന്നു സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. അവനെന്തെങ്കിലും സാറേ, സംഭവം അങ്ങനെയൊന്നുമില്ല സാറേ. കാണാതെ പോയിന്നുള്ള സത്യമാ. പക്ഷെ അർജുനന്റെ തിരിച്ചു കിട്ടിയായിരുന്നു. ആ, ഇപ്പൊ ഞങ്ങള് പണം എടുക്കാൻ വേണ്ടിട്ട് ബാങ്കിലോട്ട് പറഞ്ഞു വിട്ടതാ. അമ്മ പൈസ കൊടുത്ത് പറഞ്ഞു വിട്ടതാ. ആരോഷ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇല്ലാത്തൊരു കഥയും കൊണ്ടുവരണം. അല്ല സാറേ, സത്യമായിട്ടും കിട്ടിയത്. ഞാൻ 100 വട്ടം തന്നോട് പറഞ്ഞല്ലേ, സാറിനോട് പറഞ്ഞല്ലേ പണം വെക്കാൻ വന്ന. സാറേ, അവിടെ ഒരാളിരിക്കുന്നു പറഞ്ഞില്ല, ഇത് അവന്റെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിട്ടാ.
വളരെ ക്ലേശകരമായിട്ടാണ് ഇവനെ ഞങ്ങൾ പൊക്കിയത്. നിനക്ക് പുറപ്പെട്ടു പോണോടാ, എന്നെ കാണാതാവോ? അയ്യോ കാണാതാ. ഇനി നീയോ ഇവനോ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇവിടെ നിന്നെങ്ങാനും കാണാതായി പോയി ഹലോ. ഇനിയിപ്പോ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല ഈ വാട്സപ്പിൽ ഇടാനുള്ള ഐഡിയ ആരുടെ ആയിരുന്നു? അതെന്റെ ഐഡിയ ആണോ? ഒന്നുകൂടെ